ജയശ്രീസ് ക്രിയേറ്റീവ് ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പ് കാണാനുള്ള ആവേശത്തിലായിരിക്കും നമ്മളെല്ലാവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടി വിയിൽ കാണുന്നതിനേക്കാൾ കുറെ കൂടി നന്നായി ആസ്വദിക്കാൻ കഴിയും ഒരു മിനി ഹോം തിയേറ്ററിലൂടെ നാം അത് കാണുമ്പോൾ. ഞങ്ങളിന്ന് എന്തായാലും വേൾഡ് കപ്പ് കാണുന്നത് ഞങ്ങളുടെ ഈ കൊച്ചു ഹോം തിയേറ്ററിലാണ്. ഞങ്ങളുടെ ബെഡ്റൂമിൽ തന്നെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കൊച്ചു ഹോം തിയേറ്ററിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ ഈ റൂമിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒന്ന് പരിചയപ്പെടും. ഇനി സ്ക്രീനിൻ്റെയും പ്രൊജക്ടറിൻ്റെയും കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ഈ ഭിത്തിയിൽ വൈറ്റ് പെയിൻ്റ് ആണ് അടിക്കേണ്ടത്. അത് വളരെ മിനുസായിട്ട് അടിക്കരുത്, കുറച്ച് റഫായിട്ട് അടിക്കണം. ഇല്ലെങ്കിൽ പ്രൊജക്ടറിൽ നിന്നുള്ള റിഫ്ലക്ഷൻ ഇതിൽ പ്രശ്നം ഉണ്ടാക്കും. ഇതിൻ്റെ ബോർഡർ നമ്മൾ ബ്ലാക്ക് പെയിൻ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും റഫായിട്ട് തന്നെ ഉള്ള പെയിൻ്റ് ആണ് ചെയ്യേണ്ടത്. അതേ സിനിമ തിയേറ്ററിലെല്ലാം കാണുന്ന ഒരു ബോർഡർ, ബ്ലാക്ക് കളറുള്ള ബോർഡറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ബോർഡർ ബ്ലാക്ക് പെയിൻറ്റ് വെച്ച് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇവിടെ വരുന്ന പിക്ചറിൻ്റെ ക്ലാരിറ്റി കുറച്ചും കൂടി വ്യക്തത കൈവരുത്താൻ കഴിയും. നമ്മൾ ഹോം തിയേറ്റർ ഉപയോഗിക്കാത്ത സമയത്ത് ഈ സ്ക്രീൻ അടച്ച് വയ്ക്കാൻ, ഇതിൽ ചെളിയൊന്നും ആവാ ചെളിയോ പൊടിയോ ഒന്നും ആവാതിരിക്കാനായിട്ട് ഇവിടെ കർട്ടൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഈ സ്ക്രീനിൻ്റെ സൈസ് എന്ന് പറയുന്നത് 100 ഇഞ്ചാണ്. നമ്മൾ ആ സൈസ് കണക്കാക്കുന്നത് ഈ സ്ക്രീനിൻ്റെ ഈ കോർണറിൽ നിന്നും എതിർ കോർണറിലേക്കുള്ള ലെങ്ത്ത് വെച്ചിട്ടാണ്. ഞങ്ങളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എപ്സൻ്റെ EB-S41 പ്രൊജക്ടറാണ്. വേൾഡ് കപ്പ് കാണാനായിട്ട് DTH-ൻ്റെ സെറ്റ് ഓഫ് ബോക്സ് പ്രൊജക്ടറിലേക്ക് ഞങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിവിടെ AV കോഡ് വെച്ചിട്ടാണ് കണക്ഷൻ എടുത്തിരിക്കുന്നത്. സൗണ്ടിന് വേണ്ടി സെറ്റ് ഓഫ് ബോക്സിൽ നിന്നും AV കോഡ് വഴി ഹോം തിയേറ്ററിലേക്ക് കണക്ഷൻ എടുത്തിട്ടുണ്ട്. ഒരു 4.1 സബ് വൂഫറാണ് ഹോം തിയേറ്ററിന് വേണ്ടി ഞങ്ങളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു സബ് വൂഫറും 2 റിയർ സ്പീക്കറും 2 ഫ്രണ്ട് സ്പീക്കറും ഉണ്ട്. റൂമിൻ്റെ ആംബിയൻസ് ആകർഷകമാക്കാനും ഒരു പരിധിവരെ എക്കോ ഒഴിവാക്കാനും ഈ റൂം ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. വിൻഡോയിൽ കൂടി വരുന്ന പ്രകാശം ഒഴിവാക്കാനാണ് ഈ ബ്ലൈൻഡ്സ് ഉണ്ട്. അതിന് പുറമെ ഞങ്ങളത് ഇതുപോലെ ഈ കർട്ടൻ ഉപയോഗിക്കുന്നുണ്ട്. ഇക്വഡോറും ഖത്തറും തമ്മിലുള്ള ആദ്യ മാച്ച് ഇന്ന് ആരംഭിച്ചു.
ഓരോ ടീമിൻ്റെയും വ്യത്യസ്ത രീതിയിലുള്ള പെർഫോമൻസ് ഓരോരോ ദിവസങ്ങളിൽ നമുക്ക് ആസ്വദിക്കാം. ഫിഫ വേൾഡ് കപ്പ് ആര് നേടും എന്നറിയാനുള്ള ആകാംക്ഷ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. അതിനായി നമുക്ക് December 18 വരെ കാത്തിരിക്കാം. വേൾഡ് കപ്പിൻ്റെ ആദ്യ ദിവസം തന്നെ ഞങ്ങളുടെ ഈ മിനി ഹോം തിയേറ്ററിനെ കുറിച്ചുള്ള ഒരു വിവരണം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.